ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരു രണ്ടാഴ്ച ഉണ്ടാവും അല്ലേ. രണ്ടാഴ്ച മുമ്പാണ് നമ്മളൊരു സ്മിട്ട് എന്ന് പറഞ്ഞൊരു ആപ്പിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ആപ്പിൽ പലരുടെയും സംശയം അതെങ്ങനെ പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. അതായത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് അവർ ഫ്രീ ആയിട്ട് തന്നിട്ടുള്ളത്. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്ര രൂപയ്ക്ക് എന്നുള്ള അതിനനുസരിച്ച് അല്ല വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഇരട്ടിയിലിരട്ടിയുള്ള അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് നല്ല കമ്പനിയുടെ പ്രൊഡക്റ്റാണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ചോദ്യം ചോദിച്ചായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സിംപ്റ്റം എന്നുള്ള ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് തുറക്കുമ്പോൾ 6 ട്രയൽ പോയിൻ്റ് നമുക്കതിൽ കാണിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മൾ എന്ത് സാധനം നമ്മളിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇവിടെ നമുക്ക് കണ്ണിൻ്റെ അടിയിൽ അതുണ്ട് അണ്ടർ ഐ ക്രീം ഞാൻ ചെയ്തായിരുന്നു, പർച്ചേസ് ചെയ്തായിരുന്നു. പിന്നെ മാമാർത്തിൻ്റെ ആൻറ്റി ഹെയർ ഫോൾ ഇത്, പിന്നെ ഒരു മോയ്സ്ചറൈസ്, പിന്നെ ഇത് ഹെയർ ഏതാണ് ഹെയർ ഫോൾ ഹെയർ ഫോളിനുള്ള ഷാംപൂ കേട്ടോ. ഇത് നാലാണ് നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്തത്, ഓർഡർ കൊടുത്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം വന്നിട്ടുള്ള സാധനങ്ങൾ ഇതിപ്പോൾ എല്ലാം കൂടിയിട്ട് എത്രയാണ്? 240 രൂപയുടെയാണ് ഈ ഐറ്റംസുകൾ മുഴുവൻ കേട്ടോ. പക്ഷെ ഇതിനെ ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഓരോന്നിനും നല്ല വിലയുണ്ട്. 240 അല്ല, ഒരു പ്രോഡക്റ്റിന് തന്നെ നല്ല അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. ഇപ്പോൾ മാമാർത്തിൻ്റെ എല്ലാം നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഈ അണ്ടർ ഐ ക്രീമിന് 200 രൂപ വിലയുണ്ട്. നമ്മൾ ഇതെല്ലാം 4 ഐറ്റം കൂടിയിട്ട് നമുക്ക് 240, ഇതിന് 100 രൂപ ഇതുമ്മ വിലയുണ്ട് കേട്ടോ. മാമരത്തിൻ്റെ പ്രൊഡക്റ്റൊക്കെ മേടിക്കുന്നവർക്ക് അറിയാം ഇത് എന്തോരം കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റമാണെന്ന്. അപ്പോൾ നമ്മളിത് 4 നമ്മളിവിടെ ഓർഡർ ചെയ്തത്, അതിനിപ്പോൾ നമ്മൾ അതിവിടെ മാറ്റി വെച്ചു. അപ്പോൾ നമുക്ക് അതിനൊപ്പം കിട്ടിയിട്ടുള്ളതാണ് ഈ ഐറ്റംസ്. ഇതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇത് ഒരു ഫൗണ്ടേഷൻ, ഫൗണ്ടേഷനൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. നല്ല ഫൗണ്ടേഷൻ നമുക്കങ്ങനെ നമ്മുടെ സ്കിന്നിനോട് അങ്ങോട്ട് ചേർന്ന് പോവും ആ ഒരു ഫൗണ്ടേഷൻ. നല്ലോണം തേച്ച് കൊടുക്കണം കേട്ടോ. ഇതാണ് ഫൗണ്ടേഷൻ കിട്ടിയിട്ടുള്ളത്, കണ്ടില്ലേ. ഇതൊക്കെ മുഖത്തിട്ടാലത്തെ കാര്യം എന്ന് ആലോചിക്കാം. അപ്പോൾ ഇത് എടുത്തത് കുറച്ച് കൂടി പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഇത് ഒരൈറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക്. ഇതിൻ്റെ റേറ്റ് എത്രയാണ് നോക്കി പോകണേ? ഇത് ഫ്രീ കിട്ടിയ ഐറ്റമാണ് കേട്ടോ. വേണ്ട, ഇതാണ് നമുക്ക് ഫൗണ്ടേഷൻ കിട്ടിയിട്ടുള്ളത്. അതുണ്ടാവും. പിന്നെ നമുക്ക് അതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ളത് മുടിക്ക് ഡാമേജ് വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഹെയർ മാസ്ക്, ഡാമേജ് പോകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹെയർ മാസ്ക് കേട്ടോ. പിന്നെ മോയ്സ്ചറൈസർ ലോഷൻ, ഇത് ഒരു മോയ്സ്ചറൈസർ ലോഷൻ. ഇത് നമുക്ക് എപ്പോഴും നമുക്ക് വീട്ടിൽ ഇതെന്നല്ല, മോയ്സ്ചറൈസർ ലോഷൻ എപ്പോഴും നമ്മുടെ വീട്ടിൽ അത്യാവശ്യമാണ്. നമുക്ക് എപ്പോഴും അത് നമ്മുടെ സ്കിന്നിന് വളരെയധികം ഗുണം ചെയ്യണ ഒന്നാണ് കേട്ടോ. അപ്പോൾ 3 കാണിച്ചു. പിന്നെ അതേപോലെ ഒരു ഫേസ് ക്രീം, ഇതിലാണെങ്കിൽ SPF 30 പിന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫേസ് ക്രീമാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്നും ഒരു ദോഷം വരുന്ന ഐറ്റംസുകളല്ല, നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റമാണ്. പിന്നെ ഇതൊരു മോയ്സ്ചറൈസർ, ഇത് നമുക്ക് ആദ്യം നമ്മുടെ കയ്യിൽ ഒരെണ്ണം കിട്ടി, അത് നൈറ്റ് ജെല്ലായിട്ടാണ് കേട്ടോ കിട്ടിയത്. ഇതിൻ്റെ ചെപ്പന്നെ നോക്കി നോക്കും നിങ്ങൾ, എന്ത് രസമല്ലേ. അല്ല, അടിപൊളിയാണ്, നല്ല ഐറ്റമാണ് കേട്ടോ നമുക്കിതിൽ കിട്ടുന്നത്. ഫുള്ളാണ് ഇതിലൊക്കെ, മണമൊന്നുമില്ല, മോയ്സ്ചറൈസർ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൊക്കെ ഒന്ന് വീഡിയോയുടെ താഴെ വന്നിട്ടൊന്ന് ചോദിച്ചാൽ മതി. പിന്നെ അണ്ടർ ഐ ക്രീമൊക്കെ ഞാൻ തേച്ച് തുടങ്ങിയിട്ടുണ്ട്, ഒരു ചെറിയൊരു മാറ്റമൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായിട്ടുള്ളൂ. അപ്പം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മാറ്റം വല്ലാണ്ട് തള്ളി പറയാനും പറ്റില്ലല്ലോ, കുറേ ഒരു മയത്തിലൊക്കെ തള്ളണ്ട്. അപ്പോൾ ഇതാണ്, അങ്ങനെയാണ് നമുക്ക് അതങ്ങനെ കിട്ടിയത്. അപ്പോൾ ആ ഐറ്റംസ് അങ്ങനെ തീർന്നു. പിന്നെ പിന്നത്തെ വീഡിയോ നമ്മൾ കമ്മലിൻ്റെ വീഡിയോ ഇട്ട് പറഞ്ഞായിരുന്നല്ലോ.
അത്യാവശ്യം യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചേട്ടാ ഒന്ന് നീങ്ങി നിൽക്കും. ചേട്ടന് പറ്റിയതല്ല. അവിടെ സോഫ കയറിയിരിക്കേ, അല്ലെങ്കിൽ ഞാൻ വരടുത്തിരിക്കേ. ഇവിടെ ഇരിക്കേ, ഇരിക്കേ, അവിടെ ഇരിക്കേ. ആ മുട്ടിരിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാ, അടികൊള്ളൂട്ടാ, അവിടെ കയറിയിരിക്കേ. എന്താണ് പ്രശ്നം? മോന് പറ്റിയ ഐറ്റംസുകളൊന്നും ഇല്ല ഇവിടെ. പോ, അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ഐറ്റം പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. അത്യാവശ്യം എനിക്ക് വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കാണിച്ചു തായോ ചേച്ചി എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും അതൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ 60 എണ്ണം നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നു, ആ വീഡിയോ കാണാത്തവരൊന്ന് പോയി കണ്ടാൽ ഇതിനെ വിശദീകരിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. അപ്പം നമ്മുടെ കാതിൻ്റെ അവസ്ഥ ആദ്യം ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ട, ഇനി ഒരു ലേശം കൂടി ഉള്ളൂ എനിക്കിങ്ങടെ പൊട്ടിപ്പോരാനായിട്ട്. ഇതാണ് എൻ്റെ, ഇതാ കണ്ട് കണ്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ വരുമ്പോൾ പലരും സ്റ്റിച്ച് ഇടാറൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എൻ്റെ മുഖത്തിന് ചേർന്ന അത്യാവശ്യം വലിപ്പമുള്ള ജിമിക്കൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇതിന് വലിപ്പമുള്ളതും ഉപയോഗിക്കേണ്ട കേട്ടോ. അങ്ങനെയാണ് ഞങ്ങളുടെ ഓണത്തിൻ്റെ അന്ന് അത് താഴത്ത് വീണത്. അത് ഇത്രയും കാതിന് ഓട്ടുണ്ടായിട്ട് പോലും ഞാൻ ചിലപ്പോൾ ദാ ഈ വലിപ്പത്തിലുള്ള ജിമിക്കൊക്കെ ഇട്ടുവെന്ന് വരും. ഉണ്ടോ? അപ്പോൾ ഇവനൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ ദാ തൂങ്ങിയിട്ട് ഇവിടെ വരെ എത്തും. ചിലപ്പോൾ കാതന്നെ പൊട്ടിപ്പോരോ എന്നുള്ള അവസ്ഥയിലൊക്കെ. പക്ഷേ ഇത് നമുക്ക് സാരി കൊടുക്കുമ്പോൾ ഇതാണ് കേട്ടോ ഭംഗി. ഇതല്ല ഭംഗി. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ കൂടുതൽ ജിമിക്കാൻ ഇട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ ഇതൊക്കെ ഇടാനുള്ള മോഹമൊക്കെ നമ്മൾ ഉള്ളിൽ അടക്കി വെക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇപ്പോൾ നമ്മളിന്ന് ആ ഒരു പരിപാടി. പിന്നെ അതാ ഈ ഒരു പെട്ടി ഉണ്ടല്ലോ, കണ്ട, ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ച് തന്നെയാണ് കേട്ടോ. 200 രൂപ ഉണ്ടല്ലോ അല്ലേ. 200 ഇരുപ്പ് 200 ഇല്ല, ഞങ്ങൾ അന്ന് മേടിക്കുമ്പോൾ 200 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിതിപ്പോൾ അടുത്ത ബ്ലാക്ക് മെറ്റലിൻ്റെ കമ്മല് ഇടാനായിട്ട് തിരിച്ചുപിടി അത് ബാക്ക് ബാഗ്. ഓ അച്ഛാ, ഇതൊക്കെ നമ്മളിങ്ങനെ പെൺകുട്ടികളുള്ള വീടുകളൊക്കെ ആയി കഴിഞ്ഞാൽ ദാ ഇതേപോലെ നമ്മളിതാ ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്കപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ തപ്പി പിടിക്കുന്നു വേണ്ട, ഇതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ വേണ്ടു കേട്ടോ. ഇതിപ്പോൾ ഞാൻ തലതിരിച്ച് പോയ കാരണം കമ്പലുകളൊക്കെ ഒന്ന് തലതിരിഞ്ഞ് പോയി. അല്ലെങ്കിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതാ ഇവിടെ ഇങ്ങനെ കൊളുത്തി ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ നമുക്കിങ്ങനെ കമ്മലുകൾ തപ്പി നടക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ വളരെയധികം ഉപകാരമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ഓരോന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ ഞാനും ഇങ്ങനത്തെ കമ്മലുകളിടും, മോളും ഇടും. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എന്തായാലും ഇങ്ങനത്തെയൊക്കെ ആവശ്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കാതൊക്കെ എങ്ങനെയൊക്കെ ഇങ്ങനെ പണിതന്നെ എനിക്ക് സ്റ്റിച്ചിടാൻ ഭയങ്കര പേടിയാണ്. സ്റ്റിച്ച് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല, പിന്നെ രണ്ടാമത് കുത്തണ്ടേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ആ ഒരു വീഡിയോ കാണാനായിട്ട് വന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരെണ്ണം കൊണ്ട് എടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരെണ്ണം കൊണ്ട് എടുക്കുക. ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് കുറച്ചുകൂടി കയറ്റി ഒട്ടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അപ്പം ഇതിങ്ങനെ ഒട്ടി ഒട്ടിയിരുന്നു കേട്ടോ. കാണില്ലേ, കാണണില്ല അല്ലേ. ആ ഇങ്ങനെ ബാക്കിൽ അത് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് കമ്മലാണോ ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കൊടുക്കുക. കമ്മലവിടെ ഫില്ലായി. പിന്നെ ആ സാധനം ഇനി
അവിടുന്ന് പോരൂല്ല, ആ പശ അവിടെ നിന്ന് വിട്ട് പോരൂല്ല കേട്ടോ. ഇങ്ങനെയാണ് ആ കമ്മലവിടെ ഒട്ടിച്ച് വെക്കേണ്ടത്. അപ്പം നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഡെയിലി ഇതൊന്നും വീട്ടിലിടില്ലല്ലോ. അപ്പം നമുക്ക് ഈ കമ്മലുകളൊക്കെ അങ്ങനെ ഏത് മോഡൽ കമ്മൽ വേണമെങ്കിലും, ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കമ്മൽ. ജിമിക്കി കമ്മലെന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ്, അങ്ങനെ ഒരുപാട് ജിമിക്കികളൊക്കെ ഉണ്ടിട്ടുണ്ട് കയ്യിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇടാനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് ഇങ്ങനെ എങ്ങനെ ചെയ്യാന്നുള്ളത് ചോദിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ പലർക്കും അതറിയില്ലല്ലോ. നമ്മളൊരു പ്രാവശ്യം നമുക്കത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ക്ലിയറായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം, പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കമ്മലവിടെ ഫില്ലായി, നമുക്ക് ഒരു പ്രശ്നവുമില്ല, ഇങ്ങനെ തൂങ്ങി വിടുന്ന ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. പിന്നെ ഒന്ന് പരിചയപ്പെടുത്താനല്ലോ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത്, കുഞ്ഞു ചാനൽ, ഒരു കുഞ്ഞു ചാനലാണ് കേട്ടോ. കുഞ്ഞു ചാനൽ നമുക്ക് വലിയ ചാനലാക്കിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നോളൂ. സപ്പോർട്ട് വേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു കിട്ടി വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. ബൈ ബൈ.